കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കേരളത്തിൽ മഴ സംഹാര താണ്ഡവമാടുകയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും കൊണ്ട് അനേകം ആളുകളുടെ ജീവൻ എടുത്തപ്പോഴും എല്ലാവരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ഓടി നടക്കുമ്പോഴാണ് ഇതൊന്നും കാണാത്ത മട്ടിൽ സ്വന്തം ഗ്രൂപ്പുകാർക്ക് സ്ഥാനമുറപ്പിക്കാൻ ചെന്നിത്തല ഡൽഹിക്ക് പറഞ്ഞത്. കഴിഞ്ഞ വർഷങ്ങളിൽ പ്രളയമുണ്ടായപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിനൊപ്പം മുന്നിൽ നിന്ന ചെന്നിത്തല ഇത്തവണ മാറി നിന്നപ്പോൾ ആരും ശ്രദ്ധിച്ചില്ലെന്ന് വേണം കരുതാൻ. പക്ഷേ മനസാക്ഷിയോടൊന്ന് ചെന്നിത്തല ചോദിച്ചു നോക്ക്. നിങ്ങൾക്ക് വോട്ട് തന്ന് വിജയിപ്പിച്ച ഹരിപ്പാട് മണ്ഡലത്തിലെ ജനങ്ങളും ദുരിതത്തിലാണ്. അവരുടെ കാര്യത്തിലെങ്കിലും മുന്നിൽ നിൽക്കേണ്ട അവരുടെ MLA ആണ് അവരെ തിരിഞ്ഞു നോക്കാതെ ഡൽഹിയിൽ ഇഷ്ടക്കാർക്ക് സ്ഥാനമുറപ്പിക്കാൻ കറങ്ങി നടക്കുന്നത്. മ്ലേച്ഛം അല്ലാതെ എന്തു പറയാൻ. കോൺഗ്രസ് പുനഃസംഘടനയിൽ I ഗ്രൂപ്പിന് മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നാവശ്യമായിട്ടാണ് രമേശ് ചെന്നിത്തല കേന്ദ്ര നേതാക്കളെ കാണാൻ ഡൽഹിയിലെത്തിയത്. ഇന്നലെ അപ്രതീക്ഷിതമായി ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തല താരിഖ് അൻവർ ഉൾപ്പെടെയുള്ളവരെ സന്ദർശിച്ചാണ് സമ്മർദ്ദം ശക്തമാക്കിയത്. KPCC ഭാരവാഹി പട്ടികയ്ക്ക് ഏതാണ്ട് അന്തിമരൂപമായ ഘട്ടത്തിലാണ് ചെന്നിത്തലയുടെ ഈ ഡൽഹി സന്ദർശനം. വ്യക്തിപരമായ ആവശ്യത്തിനാണ് രമേശിൻ്റെ ഡൽഹി സന്ദർശനമെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുമ്പോഴും പ്രളയത്തെ പേടിച്ച് മുങ്ങിയതാണെന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. KPCC ഭാരവാഹികളായി നിർദ്ദേശിക്കുന്നവരുടെ പേരുകൾ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും നേരത്തെ തന്നെ നൽകിയിരുന്നു. AI ഗ്രൂപ്പുകളുടെ താൽപ്പര്യം കൂടി ഉൾക്കൊണ്ടായിരിക്കണം തീരുമാനമെന്നാണ് ഗ്രൂപ്പ് നേതൃത്വത്തിൻ്റെ ആവശ്യം. DCC പുനഃസംഘടനയിൽ തങ്ങളോട് വേണ്ടത്ര ആലോചിച്ചില്ലെന്ന പരാതി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അന്ന് ഉന്നയിച്ചിരുന്നു. KPCC പുനഃസംഘടനയിൽ തർക്കം ഒഴിവാക്കാൻ ഹൈക്കമാൻഡ് തന്നെ മുൻകൈയെടുത്തു. താരിഖ് അൻവർ മുതിർന്ന നേതാക്കളെ കണ്ടു. VD സതീശനും K Sudhakaranum ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുമായും ചർച്ച നടത്തി. തുടർന്നാണ് ഉമ്മൻചാണ്ടിയും രമേശും ഭാരവാഹി പട്ടിക കൈമാറിയത്. അന്തിമ പട്ടികയിൽ തങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുമോ എന്ന ആശങ്ക AI ഗ്രൂപ്പുകളിൽ ശക്തമാണ്. ഇതേ തുടർന്നാണ് രമേശിൻ്റെ ഡൽഹി യാത്രയെന്നാണ് I ഗ്രൂപ്പുകാർ പറയുന്നത്. അതേസമയം ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള AI ഗ്രൂപ്പിലെ നേതാക്കളെല്ലാം അവരവരുടെ മണ്ഡലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ചെന്നിത്തല ഇപ്പോൾ ഈ കാണിച്ചത് ചെറ്റത്തരമാണ്. ജീവനിൽ പേടിച്ചു പോയതെന്ന് പറയുന്നതിൽ തെറ്റില്ലെന്ന് വേണം കരുതാൻ.